മലയോക്കോട്ടെ വാലിബൻ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോ കാരണം റീസൻറ്റി നടക്കുന്ന മൂവിനെ കുറിച്ചുള്ള ഡീഗ്രേഡിംഗും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂവിയിലെ ചില സീൻസും അല്ലെങ്കിൽ മൂവിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് പിന്നീട് വീഡിയോ ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ സ്പോയിൽ ചെയ്തു അല്ലെങ്കിൽ ഞാൻ മൂവിനെ എല്ലാം പറയുന്നു സ്റ്റോറി പറയുന്നു ഞാൻ കമൻറ്റ് ചെയ്തു സോ മൂവി കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോ ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു മൂവീനെ ഇത്ര അധികം ഡീഗ്രേഡിംഗ് കണ്ടിട്ടില്ല ഞാൻ ഈ മൂവി കണ്ടു ഞാൻ റിവ്യൂ ചെയ്തതായിരുന്നു എനിക്ക് മൂവി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മൂവി ഇഷ്ടപ്പെട്ടു തന്നെ വേണമെങ്കിൽ പറയാം കുറച്ച് സീൻസ് എനിക്ക് ആയില്ല അതുകൊണ്ടാണ് ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞത് സോ ആ മൂവിയിൽ എനിക്ക് വർക്കൗട്ടാത്ത സീൻസ് എന്ന് പറയുന്നത് ആ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലായി കാണും ആ ഒരു സെക്കൻഡ് പോർഷനിൽ വരുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിന് ശേഷം വരുന്ന ഒരു സെക്കൻഡ് സ്റ്റോറി പോലെ പറയുന്നുണ്ട് അലാലേട്ടൻ ഒരു ക്യാരക്ടർ കൊല്ലുന്നതും ആ ഒരു അനിയനായിട്ട് നിൽക്കുന്ന ക്യാരക്ടർ കൊല്ലുന്നതും പിന്നീട് അതിന് ശേഷം നടക്കുന്ന ഒരു ഫാന്റസി കോൺസെപ്റ്റാണ് എനിക്ക് ആ ഒരു കാര്യം എന്തോ സെപ്പറേറ്റ് എടുത്ത് വെച്ചതുപോലെ തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ആ മൂവിൽ വർക്ക്ഔട്ടാത്ത ഒരു കാര്യം എനിക്കത് മാത്രമേ ഉള്ളൂ ആൻഡ് ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഒരു ഫാന്റസി പോലത്തെ ഒരു ക്യാരക്ടറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ക്യാരക്ടർ നരേഷനെ അടിപൊളിയായിരുന്നു ഓക്കെ ഒരു സി ജി പാർട്ടായിട്ട് നോക്കുമ്പോൾ നമുക്കതൊരു ചിലപ്പോൾ ആയിട്ട് തോന്നിയേക്കാം പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ നരേഷനൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മൂവിയുടെ എൻഡിലോട്ട് വരുമ്പോൾ ആലേട്ടൻ്റെ ഒരു ഫാദറിൻ്റെ ക്യാരക്ടറെ കാണിക്കുന്നുണ്ട് ശരിക്കും ആ ഒരു എന്നുള്ള ക്യാരക്ടർ കാണിക്കുമ്പോൾ ാലിബൻ എന്ന ക്യാരക്ടറിന്റെ പവർ എങ്ങനെയാണ് എങ്ങനെയാണോ അല്ലെങ്കിൽ എന്ന ക്യാരക്ടർ എങ്ങനെ ഉണ്ടായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു പാർട്ടിൽ ആ ഒരു നോർമൽ ഹ്യൂമൻ ബീൻ എന്ന പോലെ കാണിച്ചു പോകുന്നുണ്ടെങ്കിലും ശരിക്കും ആ ഒരു എൻഡിലാണ് ആ ക്യാരക്ടറിന്റെ ഒരു റൈസും അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊക്കെ വെറും പൊളി സീനായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നീട് ആ ഒരു സെക്കൻഡ് പാർട്ട് പോലത്തെ പറയുന്ന സ്റ്റോറിയിൽ സ്റ്റെപ്പ് ഫാദർ തനിക്കെതിരെ തിരിയുന്നതും അല്ലെങ്കിൽ ആ ഒരു സ്വന്തം അച്ഛനെ തന്നെ ആ ഒരു പോസിറ്റ് കൊണ്ട് നിർത്തും എന്ന് പറയുന്ന കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫാന്റസി മോഡലുള്ള കാര്യങ്ങളൊക്കെ നൈസായിരുന്നു ആ പ്രസന്റേഷൻ ആയാലും ആ ഒരു എന്ത് പറയുക വിഷ്വൽ നൈസ് ആയിരുന്നു പിന്നീട് മൂവിയിൽ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ ഇവിടെയൊക്കെ ലാഗ് വരുന്നുണ്ടെങ്കിലും ആ ഒരു വിഷവൽ വൈസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ലാഗ് ഒക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഇപ്പൊ ലാലഡന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ എന്നൊക്കെ ഒരുപാട് ട്രോളൊക്കെ വരുന്നുണ്ട് ഒക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രോ സീനാണ് ആ ഒരു കാല് വെക്കുന്ന ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കാളവണ്ടിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കാല് വെക്കുന്ന ഷോട്ട് അത് അടിപൊളിയായിരുന്നു പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇൻട്രോ ഒക്കെ സിമ്പിൾ ായിട്ട് വരുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലാതെ ഭയങ്കര മറ്റേ മാസം ബീജും ഒക്കെ ഇട്ട് വരുന്നത് അധികം വരും അക്സെപ്റ്റ് ചെയ്തില്ല കാരണം അതൊക്കെ ഒരു പണ്ടത്തെ ട്രെൻഡ് ആയിട്ട് തന്നെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് വരുന്നതൊക്കെ ഇറ്റ്സ് നൈസ് ആ ഒരു ഇൻട്രോ അടിപൊളിയാണ് സോ ഇതിലോട്ട് വരുമ്പോൾ ഇൻട്രോ അത്ര മോശം ഒന്നും പറയാനില്ല നൈസാണ് പിന്നെ ഒരു പ്രീ റിലീസിന് മുമ്പ് ഒരു ആൾ പറഞ്ഞതിന് വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇപ്പൊ അത് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഇൻട്രോയുടെ കാര്യം തന്നെ പോയത് ഈ ഒരു എൻഡേർ മൂവിയിൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് പോർഷൻസും കാര്യങ്ങളും ഇപ്പൊ ആയാലും ആ സെക്കൻഡ് സ്റ്റോറി ആയിട്ട് എടുത്ത് പറയുന്ന സാധനം കാരണം അത് കുറച്ചും കൂടി ട്രിം ചെയ്തിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ആ ഒരു പോർഷൻസ് പിന്നീട് ഈ അടക്കിടയ്ക്കുള്ള കുറച്ച് ലാഗ് അതൊക്കെ ഫുള്ളി മാറ്റി വെച്ചിട്ടുള്ള ഒരു സിനിമ സത്യം പറയാം ഈ ഒരു സിനിമ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ വേറെ ലെവൽ ഓഫ് മൂവി ഇപ്പോഴും ഓൾറെഡി ലൈക്ക് നിങ്ങളിപ്പോൾ ഓഡിയൻസിനെ അല്ല ഞാൻ പറയുന്നത് മറ്റുള്ള ഏതൊരു ഓഡിയൻസ് ഓഡിയൻസ്ടുത്ത് നോക്കിയാലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പം തമിഴായാലും ഹിന്ദി ലൈക്ക് തെലുങ്ക് അവിടെയൊക്കെ റിലീസായപ്പോൾ ഇടയ്ക്ക് ഒരു കുറേ യൂട്യൂബ് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു കാരണം അവർക്കൊക്കെ ഈ കോൺസെപ്റ്റ് കാരണം അവരിപ്പം എന്ത് പറയുക ഇങ്ങനത്തെ കോൺസെപ്റ്റും ഫാൻറ്റസീസും അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള മൂവീസൊക്കെ ട്രൈ ചെയ്ത് അതൊക്കെ ട്രൈ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഓഡിയൻസാണ് സോ അവർക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും ഇങ്ങനത്തെ ഒരു മൂവിയൊക്കെ വന്നപ്പോൾ അവർ ഓൾറെഡി എല്ലാവരും എക്സെപ്റ്റ് ചെയ്തു ആ സർ ഒരു മലയാളി ഓഡിയൻസായിട്ട് നോക്കുമ്പോൾ മാത്രമാണ് പകുതികർക്ക് ഇഷ്ടപ്പെട്ടു പകുതിവർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അതിനേക്കാളും കൂടുതലാണ് ഈ മൂവിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് അപ്പൊ ലാസ്റ്റ് ഒരു പത്തിരുപത് മിനിറ്റ് ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഭയങ്കര രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പം അതിനുമ്പ് ഞാൻ റീസെന്റ് ഹനുമാൻ എന്ന മൂവി കണ്ടു അതിലും ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒരു ക്യാരക്ടർ നയറേഷനും അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡ് കണക്ട് ചെയ്യുന്നുണ്ട് അതേപോലെയാണ് ഈ ഒരു മൂവിലോട്ട് വരുമ്പോഴും സോ എനിക്ക് അതിനേക്കാളും അല്ലെങ്കിൽ ഹനുമാനേക്കാളും എനിക്ക് കുറച്ചുകൂടി അവസാനത്തെ ഒരു പോർഷൻ എനിക്ക് വാലിമനിൽ ഇഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം സോ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഭയങ്കര മോശപ്പെട്ട സിനിമ ആണോ അല്ലെങ്കിൽ ഭയങ്കര കിടില മൂവെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്ര മാത്രം ഡീഗ്രേഡേണ്ട കാര്യമൊന്നുമില്ല നീ മോഹൻലാൽ ഫാൻ അല്ലേടാ ലാലേട്ട ഫാൻ അല്ലേടാ എന്ന് പറഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആസ് എ ഒരു മൂവി ഉള്ളവർ ആയിട്ടാണ് സംസാരിക്കുന്നത് ബിക്കോസ് ഈ ഒരു മൂവിയും ഈ ഒരു മൂവിയുടെ കോൺസെപ്റ്റും ക്യാരക്ടർ പ്രസൻറ്റേഷനും അതിലെ പെർഫോമൻസ് ആയാലും ആ ഒരു മൂവിയുടെ എക്സിക്യൂഷനായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുറച്ച് കാര്യങ്ങൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാതെ ഓവറോൾ മൂവി ബസ് ഭയങ്കര ബാഡ് എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് സോ റീസെന്റ്ലി ഈ ഒരു മൂവിനെ കുറിച്ച് ഡിഗ്രി ഡീഗ്രേഡിങ് ഇപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് റിവ്യൂ ഇട്ടു നോക്കി ഇത് എൻ്റെ എന്റെ ആണ് ഞാൻ പറഞ്ഞത് അതുപോലെ എല്ലാവർക്കും പറയാം ഒരു കുഴപ്പമില്ല പക്ഷെ അതുപോലെ അല്ല ഡീഗ്രേഡിംഗ് െന്ന് പറയുന്നത് ഒഡിയൻ എന്ന മൂവിനെക്കാളും മോശമായിട്ടാണ് ഈ ഒരു മൂവിനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡിങ് തന്നെ നടക്കുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഈ ഒരു മൂവിക്ക് എല്ലാവർക്കും ഓക്കെ പലവർക്കും ഇഷ്ടപ്പെടാം പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം അത് ഒപ്പീനിയൻസ് ആണ് സോ അത് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുന്നില്ല അത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് പോലും ഇല്ല കാരണം ഞാനൊരു റിവ്യൂവറാണ് ഞാൻ എൻ്റെ റിവ്യൂസും എന്റെ ഒപ്പീനിയനൊക്കെയാണ് സംസാരിക്കുന്നത് സോ അതെല്ലാവരുടെ റൈറ്റ്സ് ആണ് അതല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ലൈക് ഡീഗ്രേഡിംഗ് ദ മൂവി കാരണം ആ ഒരു മൂവി സംസാരിക്കുന്ന ഒരു അടിപൊളി കോൺസെപ്റ്റാണ് ഒരു ഫാൻറ്റസി വേൾഡും ആ ഒരു ആ ഒരു മൂവിയുടെ പ്രൊമോഷൻ തന്നെ പറയുന്നുണ്ട് ഒരു മസാല മൂവി അല്ലെങ്കിൽ ലിജോ ജോസ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏത് ടൈപ്പ് ആണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു മെത്തേഡ് പ്രതീക്ഷ പോകണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും ലാലേട്ടനെ വെച്ചിട്ട് ഒരു മൂവി ചെയ്യുന്നു അത് നമ്മൾ ആ ട്രെയിലർ ടീസറൊക്കെ കണ്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷൻസിലും ഒരെ കണ്ടതാണ് ഒരു അമർ ചിത്രകഥ അല്ലെങ്കിൽ ഒരു ഫാന്റം പോലത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറെ റിലേറ്റ് ചെയ്താണ് മൂവി സംസാരിക്കുന്നത് അത് മലയാളത്തിൽ ഒരു എക്സ്പെരിമെന്റൽ മൂവീന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് അല്ലാതെ ഒരിക്കലും ഇന്ന് ഇൻസ്രെന്റ് ാണ് സോ അതിനെ റിലേറ്റ് ആണ് പോകുന്ന ആരും ഇവിടെ പറയുന്നില്ല ഇതൊരു എക്സ്പീരിമെന്റൽ മൂവിയായിട്ട് പറയാം നിങ്ങൾ സിനിമ പോയി കണ്ടു സിനിമയെ കുറിച്ച് ഒപ്പീനിയൻസ് പറഞ്ഞു എല്ലാം കാര്യങ്ങളും ചെയ്തു ഫൈൻ അതവിടെ കഴിഞ്ഞു ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് എന്തിനാണ് ഇത്ര മാത്രം സിനിമ ഇങ്ങനെ ഡീഗ്രേഡ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞാൻ ഈ സിനിമ കണ്ടു ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞല്ലോ ഇത്ര ഇതാണ് എന്റെ കാര്യങ്ങൾ അതിന്റെ ഞാൻ വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം കൊടുത്തേക്കാൻ കണ്ടു നോക്കൂ സോ എന്റെ ഒപ്പീനിയൻസ് ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ സംസാരിച്ച ആൾക്കാരും എന്നോട് കുറെ ഒപ്പീനിയൻസ് പറഞ്ഞു ഓക്കെ എനിക്ക് ഇന്ന പോർ എനിക്ക് എനിക്ക് വർക്ക്ഔട്ടാത്ത കാര്യം ചില ആൾക്കാർ ആയിട്ടുണ്ട് അവർക്ക് വർക്ക്ഔട്ടായ കാര്യം എനിക്ക് വർക്ക്ഔട്ടായിട്ടില്ല സോ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അവരുടെ ആണ് പക്ഷേ ആരും സിനിമ മോശമൊന്നും അല്ലെങ്കിൽ ഭയങ്കര മോശപ്പെട്ട പടമാണെന്നോ അല്ലെങ്കിൽ ഒടീങ്ങിനേക്കാളും താഴെ കാണുന്നില്ല അല്ലെങ്കിൽ ഒടിയെ പോലെ ഒരു മൂവിയാണ് ആരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ എടുത്ത് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ തന്നെ ഓരോ പോസ്റ്റും അല്ലെങ്കിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അമ്മാതിരി ഡീഗ്രേഡ് ആണ് നമുക്ക് തന്നെ ഒരു എന്ത് പറയാം ഇത്രയും നല്ല സിനിമയാണ് ഓക്കെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നാൽ നിനക്ക് ഇഷ്ടപ്പെടണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ കുറേ നേരം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സിനിമ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിന്റെ ഒപ്പീനിയൻ നീ പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ ഒപ്പീനിയൻ ഞാൻ ഈ ഒപ്പീനിയൻ പറയുന്നവരെ റിവ്യൂ പറയുന്നവർ അറസ്റ്റ് ക്ാം ഫോർ എക്സാമ്പിൾ എടുത്തു വഴി കാന്താര കാന്താര എന്ന മൂവിയുടെ അവസാനത്തെ കുറച്ച് പോർഷൻസ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ഞാൻ ചോദിച്ച കുറച്ച് പേർക്കും അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർക്കും ആയിരുന്നു കാരണം ആ മൂവിയുടെ ഒരു എന്ത് പറയുക മെയിൻ കോൺസെപ്റ്റ് തന്നെ വരുന്ന ആ ഒരു അവസാനത്തെ കുറച്ച് പോർഷൻസിലാണ് ഇപ്പോൾ സെക്കൻഡ് പാർട്ട് പോലും ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണ് അതൊരു സൂപ്പർ പവർ അല്ലെങ്കിൽ അതൊരു ഫാൻറ്റസി ക്യാരക്ടറാണ് അതൊരു എന്ത് പറയുക ഫ്ലോക്ക് പോലത്തെ ഒരു ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ ഒരു സിനിമയും ചെയ്യുന്നത് സോ ദാറ്റ്സ് ഓൾസോ എക്സ്പെരിമെൻ്റൽ മൂവി അല്ലെങ്കിൽ അതും ഒരു എന്ത് പറയുക ഇന്ത്യൻ ഫ്ലോക്ക് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റൽ മൂവീസ് വേണം എക്സ്പെരിമെന്റ് മൂവീസ് വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു മൂവി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എക്സ്പെരിമെന്റൽ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലേ കുഴപ്പമില്ലല്ലോ പക്ഷെ ഈ ഒരുമാതിരി ഡീഗ്രേഡ് ചെയ്യണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഉള്ള ഒരു മൂവി കണ്ട് ഇതുപോലെ ഒരു മൂവി കണ്ട് ഒക്കെ എല്ലാവരും പറയുമോ അട്ടിപ്പൊളി പോലും കിട്ടിലും പടം ഇതുപോലത്തെ ഒരു മൂവി എപ്പോഴാണ് ഇന്ത്യയിൽ വരുന്നത് ഇപ്പോൾ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിലോട്ട് വരുവാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രി അല്ലാത്ത മറ്റുള്ള ഇൻഡസ്ട്രീസൊക്കെ ഫാൻസി ആയിട്ടുള്ള മൂവീസും സൂപ്പർ ഉള്ള ക്യാരക്ടേഴ്സിനും അല്ലെങ്കിൽ ഇതുപോലത്തെ ഫാന്റസി ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറേ സിനിമ ചെയ്യുമ്പോൾ ഓക്കെ ഇതുപോലത്തെ സിനിമ എന്താണ് മലയാളത്തിൽ വരുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ വന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം ഡീഗ്രേഡിംഗ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രമാത്രം ഡീഗ്രേഡ് ചെയ്യാനുള്ള കാര്യം ഒന്നും സിനിമയിൽ ഇല്ല സിനിമ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കണ്ടവർക്കും ഇഷ്ടപ്പെടാത്ത കുറെ പോർഷൻസ് ഉണ്ട് എനിക്കും ഉണ്ട് ഓക്കെ അതൊരു ഒപ്പീനിയൻ എന്ന പേരിൽ പറയാം അല്ലെങ്കിൽ അത് റിവ്യൂ എന്ന കാര്യത്തിൽ പറയാം ഇന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്റെ ഒരു സ്റ്റാർ ഔട്ട് ഓഫ് ഫൈവ് ഞാൻ ഇത് പറയുന്നു അല്ലെങ്കിൽ ഇത്രയാണ് എനിക്ക് ആ സിനിമയെ കുറിച്ചുള്ള കാര്യം ഓക്കെ അല്ലാതെ സിനിമ മോശപ്പെട്ടാണ് ആരും പോയി കാണരുത് വേസ്റ്റ് ആണ് അതാണ് ഇതാണ് മലയാളം ഇൻഡസ്ട്രീലോട്ട് വരുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ജോണോസ് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് കാണത്തില്ല ചിലപ്പോൾ എക്സ്പീരിയൻസ് മൂവീസ് മാത്രം ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു കൊമേഴ്ഷൽ ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രം ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആയിരിക്കും സോ അങ്ങനെ അസോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മൂവീസും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു മൂവി വരുമ്പോൾ ഒരു എക്സ്പീരിമെന്റൽ മൂവിയായിട്ട് ഒരു ഫാന്റസി ക്യാരക്ടറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മലയാളത്തിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മൂവി വരുമ്പോൾ ഈ മൂവിനെ ഇന്ന് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്ന ഓഡിയൻസ് തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പറയും വിത് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആയിരുന്നു ഒരു കൾട്ട് മൂവി മൂവിയായിരുന്നു മലയാളത്തിലാണ് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കാലത്ത് അതുവരെ യൂസ് ചെയ്ത കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത ഒരു മൂവിയാണെന്നൊക്കെ പൊക്കി പറയും പണ്ട് ഇതുപോലെ ഒരു മൂവി മൂവിയുണ്ടായിരുന്നില്ല ജോസഫ് പള്ളി ശരിയുടെ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡബിൾ ബാരലൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് എന്നും പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഒരു സൈഡ് പറഞ്ഞതാണ് സോ സോ ഒരു മൂവി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ പറയാം ഇഷ്ടപ്പെട്ട അതിനെ കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷെ അല്ല ഡീഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന മൂവീസ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു മൂവി ആയിക്കോട്ടെ ഇനി കാണാൻ പോകുന്ന ഓഡിയൻസ് ഒക്കെ ഇനി കാണ്ട ഒ ടി ടി വരുമ്പോൾ കാണാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അവർ മിക്സ് ചെയ്യും ചിലപ്പോൾ അവർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതായിരിക്കാം അത് അവരുടെ കാര്യം പക്ഷേ ഡിഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അവർ ആലോചിക്കും ഓക്കെ ഈ സിനിമ ഇനിപ്പോയി കാണണ്ട പിന്നീട് കാണാം ഓ ജി ടി വരും സോ അങ്ങനൊക്കെ ആലോചിച്ച് ഒരു നല്ല മൂവി എക്സ്പീരിയൻസ് അവർക്ക് ഇല്ലാതാക്കും അതുപോലെ തന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ ഒരു മൂവി ഫ്യൂച്ചർ വരാൻ ആണെങ്കിലും ഒന്ന് ചിന്തിക്കും ഓക്കെ ഇതുപോലത്തെ മൂവി ചെയ്യണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ഇഷ്യൂസൊക്കെ വരും സോ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം ഒപ്പീനാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ സിനിമ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സോ അതിനെക്കുറിച്ച് ഞാൻ ഒരു റിവ്യൂ ചെയ്തു പിന്നെ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യൂ സോ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളെ റിവ്യൂസും അല്ലെങ്കിൽ ഡിഗ്രേഡിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു സോ മച്ച്